നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു നാലുമണി പലഹാരമാണ്, ഒരു വടയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇടിച്ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഒരു ഇടിച്ചക്ക വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക എന്നൊന്നും തോന്നേ ഇല്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം പോയി ഇടിച്ചക്ക വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മീഡിയം സൈസുള്ള ഇടിച്ചക്കയുടെ ഒരു കാൽ പോർഷനാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത് ആവി കയറ്റിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇഡ്ഡലി ചമ്പിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചു ഈ ഒരു തട്ടിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു സവാള, അര ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി, അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, പിന്നെ എന്താ വേണ്ടതെന്ന് അറിയോ, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഇടിച്ചക്ക ഏതാണ്ടൊന്ന് കുക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യൂലേ, ആ ഒരു കണക്കിന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തണുക്കട്ടെ. സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കുക കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അതുപോലെ തന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇഞ്ചി അരിയാണ്. അപ്പോൾ ഇഞ്ചി ഇതാ ഞാൻ വലുതായിട്ടാണ് കേട്ടോ അരിയുന്നത്. ഇത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെയാണ് ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നും. കാരണം എന്താന്ന് ഞാൻ പറയാം, വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതായി ഇടിച്ചൊക്കെ എന്തായാലും തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പീസാക്കിയിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ അത് ക്രഷ് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ക്രഷ് ചെയ്തെടുത്തപ്പോൾ ഏതാണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഇടിച്ചക്ക വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഇനി കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടി മുളക് പൊടി. ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, മൈദയാണ് കേട്ടോ. മൈദ നമുക്ക് ഏകദേശം ഒരു അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. അതായത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഏതാണ്ടൊരു 4 ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിപ്പം മൈദ ചേർക്കാതെ ചെയ്ത് ഷെയ്പ്പാക്കിയാലും ശരിക്കും മൈദ ചേർത്ത പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പണി എപ്പോഴാണ് കിട്ടുമെന്ന് അറിയാം, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ. കാരണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പൊട്ടി മൊത്തം കൊളായി കിട്ടും. അതുകൊണ്ട് മൈദ ചേർത്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കയ്യിൽ എണ്ണയാക്കിയാൽ നല്ലതാണ് കേട്ടോ. കാരണം പറ്റാതെ കിട്ടും. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റൗണ്ടോ എന്താ ഉരുട്ടിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ അമർത്തി കഴിയുമ്പം അതിൻ്റെ ആ സെൻറ്റർ കുറച്ചൊന്ന് ഉയർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാ എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണി കൂടി ഉണ്ട്, എന്താ ഫ്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓയിലൊഴിച്ച്, ഓയിൽ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട്, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ കുക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ആദ്യം ആവിയേറ്റ് വേവിച്ചതാണ്. അപ്പോൾ രണ്ട് ഭാഗവും ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ഇടിച്ചക്ക വടയാണെന്ന്, വല്ല ബീഫുമാണെന്ന് തോന്നും കേട്ടോ. ശരിക്കും കഴിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ്, എന്താണെന്ന് മനസ്സിലാവില്ല. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇടിച്ചക്ക സീസണൊക്കെയാണ്, ഇടിച്ചക്ക കിട്ടുമ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ
Bye.